ഞാൻ അമ്മയുടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ചേട്ടനും ഞാനും ആക്ടേഴ്സ് ആകും അല്ലെങ്കിൽ അഭിനേതാക്കളാകും എന്നൊരു പ്രഡിക്ഷൻ നടത്തുന്നത് അച്ഛനാണ് അത് നമ്മുടെ ആ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് അമ്മ വന്നു അപ്പോൾ ബാക്കി അമ്മ പറയുന്നതായിരിക്കും നല്ലത് അല്ല ഇപ്പൊ ഇവിടെ സംസാരിച്ചിരുന്നത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരുന്നേനെന്നുള്ളൊരു ചോദ്യത്തെ കുറിച്ചാണ് ഞാനും രാജു സംസാരിച്ചിരുന്നത് കാരണം അച്ഛനുണ്ടായിരുന്നെങ്കിൽ സിനിമയിൽ വരുമായിരുന്നോ സന്തോഷിക്കുമായിരുന്നോ അതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു രാജു സംസാരിച്ചപ്പോഴും അമ്മ വന്നു ഒരുപക്ഷെ അമ്മയായിരിക്കും അതിൽ ഏറ്റവും ഉത്തമം ആ ഉത്തരം പറയാൻ വേണ്ടി ഒരുപാട് ചോദ്യങ്ങൾ വളരെ സത്യമാണ് കാരണം സുഹോട്ടനുണ്ടായിരുന്നെങ്കിൽ മക്കളെ സിനിമയിൽ അഭിനയിക്കാൻ വിടുമായിരുന്നോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് എന്നോടും ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് എന്താണ് ആ തെറ്റിദ്ധാരണ ഉണ്ടായെന്നറിയില്ല കാരണം ഇവർക്ക് രണ്ടുപേർക്കും അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമല്ല വാസ്തവത്തിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളത് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയായിരുന്നു സുഹോട്ടന് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം പറഞ്ഞാലും അവസാനം ഇവർ മിക്കവാറും സിനിമയിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പഠിക്കണം ഈ വിദ്യാഭ്യാസം ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് എവിടെ ചെന്നാലും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം പഠിത്തമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അവർ സിനിമയിൽ വരുന്നെങ്കിൽ വരട്ടെ അത് വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഇവിടുത്തെ ഒന്ന് രണ്ട് പ്രമുഖരായ സംവിധായകർക്കറിയാം ഈ അമ്മ അഭിനയിച്ച് തുടങ്ങിയത് ശരിക്കും അച്ഛൻ മരിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം ഒരു ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്ന് ചേട്ടൻ കോളേജിൽ പോയി ഞാൻ പിന്നെ രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരമേ വരൂ പിന്നെ എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ വൈകിട്ടേ വീട്ടിൽ വരാറുള്ളൂ അപ്പോൾ ഇത് അഭിനയം പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ഒരു ഓഫർ വന്നപ്പോൾ ഞാനും ചേട്ടനും നിർബന്ധിച്ച് അമ്മയടുത്ത് അഭിനയിക്കാൻ പറഞ്ഞത് ഈ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാൻ പാടില്ല എന്ന് തോന്നി കാരണം അങ്ങനെ ഈ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് ചിന്തകൾ വരുന്നത് ടെൻഷൻസ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് ശരിക്കും ആദ്യം ഞാനും ചേർന്ന് നിർബന്ധിച്ച് അമ്മേനെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സെക്രട്ടറി ആക്കി ആ സ്ഥാപനത്തിൻ്റെ ചിൽഡ്രൻ ഫിലിം സൊസൈറ്റി ആയിട്ട് സോറി കേരള സ്റ്റേറ്റ് ചിൽഡ്രൻ ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി ആക്കി അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി അമ്മേനെ 1.5 വർഷം പ്രവർത്തിച്ചു അതിനോടനുബന്ധിച്ചാണ് പിന്നീട് ഈ സീരിയലിലേക്ക് ഒരു ഓഫറൊക്കെ വന്ന് അങ്ങനെ നിർബന്ധിച്ച് അമ്മയെ അയക്കുമായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് അമ്മ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കും ഇപ്പോൾ മനസ്സിലായി കാരണം ഇപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ത്രില്ലാണ് എന്ന് അമ്മയുടെ ക്യാരക്ടേഴ്സിനെ പറ്റി നമ്മുടെ അടുത്ത് പറയും ഞാൻ അങ്ങനെ ഒരു സീൻ ചെയ്തു ഇങ്ങനെ ഒരു സീൻ ചെയ്തു പിന്നെ പണ്ട് മുതലേ എനിക്ക് അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമകളെ പറ്റിയൊരു ശരിക്കുള്ളൊരു ധാരണ കിട്ടിത്തുടങ്ങിയപ്പോൾ ഞാൻ പണ്ട് മുതലേ മനസ്സിലാക്കിയൊരു സത്യം നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് അമ്മയാണ് ശരിക്കും ഏറ്റവും നല്ലൊരു വേഴ്സറ്റാലിറ്റി ഉള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന അമ്മയാണ് അത് അച്ഛനുമല്ല ഞാനുമല്ല ചേട്ടനുമല്ല പിന്നെ ഒരു കല്യാണം കുടുംബം ഇതുപോലെ രണ്ട് മക്കൾ എന്നൊക്കെ പറഞ്ഞ അങ്ങ് ഒതുങ്ങിക്കൂടിയെന്ന് മാത്രം പിന്നെ അങ്ങനെ ഇപ്പോൾ ജീവിതത്തിൽ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടുകയാണെങ്കിൽ എന്തിനത് വേണ്ടെന്ന് പറയണം കാരണം ഇപ്പോൾ അമ്മയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ വീട്ടിലില്ല ചേട്ടൻ വീട്ടിലില്ല അമ്മയ്ക്ക് ആകത്തോളം ഞാൻ വാങ്ങിച്ചു കൊടുത്തൊരു പട്ടിക്കുട്ടിയാണ് അപ്പോൾ അതിനെ നോക്കി എത്ര നേരം വീട്ടിലിരിക്കും അപ്പോൾ അമ്മ പോട്ടെ അമ്മ എൻജോയ് ചെയ്യട്ടെ അല്ല ഇപ്പോൾ പക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ എന്ന ആർട്ടിസ്റ്റിനെ ഇനി ഒരുപാട് എക്സ്പോസ് ചെയ്യാനുണ്ട് ഈ ഓണത്തിന് മിക്കവാറും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടെ അമ്മയുടെ വീട്ടിൽ ചെന്ന് ആഘോഷിക്കണം അതെനിക്ക് വലിയ ആഗ്രഹം പക്ഷെ ഞാൻ നിർബന്ധിക്കാറില്ല കാരണം സിനിമയുടെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ഉള്ളിലൊരു ചെറിയ വിഷമമുണ്ട് അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്ന് പറയാൻ തുടങ്ങാം ഇനിയിപ്പോ കുറേശ്ശെ അമ്മയ്ക്ക് അങ്ങ് വയസ്സാകും തോറും ഓണം ഒരു ദിവസം മാറ്റി വെച്ചിട്ട് അമ്മ ഇരിക്കുന്നിടത്ത് മക്കളും കൊച്ചുമക്കളും ഒക്കെ വരിക